ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ശകുനം നോക്കുകയോ ആഭിചാരം നടത്തുകയോ അരുത്. ലേവിയുടെ പുസ്തകത്തിൽ 19-ാം അധ്യായം 31-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ മന്ത്രവാദികളെയോ ശകുനക്കാരെയോ സമീപിച്ച് അശുദ്ധരാകരുത്, ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്ന്. സ്നേഹമുള്ളവരെ, നമ്മൾ മന്ത്രവാദികളെയോ ശകുനക്കാരെയോ സമീപിച്ച് അശുദ്ധരായാൽ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയില്ല, അവിടുത്തെ മുഖം നമ്മിൽ നിന്ന് തിരിച്ചു കളയും. ഇതാണ് ലേവിയുടെ പുസ്തകം 20-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നത്. ആരെങ്കിലും മന്ത്രവാദികളെയോ കൂടോത്രക്കാരെയോ സമീപിച്ച് അന്യദേവന്മാരെ ആരാധിച്ചാൽ എൻ്റെ മുഖം അവരിൽ നിന്ന് മറച്ചിരിക്കുമെന്ന്. സ്നേഹമുള്ളവരെ, ഇവരെ നോക്കി കർത്താവ് പ്രകാരം പറയുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 29-ാം അധ്യായം 13-ാം വാക്യത്തിൽ, ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ സമീപിക്കുകയും അധരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുകയും ചെയ്യുന്നു, ഇവരുടെ ഹൃദയം എന്നിൽ നിന്നും അകന്നിരിക്കുന്നു, എൻ്റെ നേർക്കുള്ള ഇവരുടെ ഭക്തി മനഃപ്പാഠമാക്കിയ മാനുഷിക നിയമമാണ്. പൗലോസ്ലിയ 2 തിമോത്തി 3:5 ഇവരെക്കുറിച്ച് പറയുകയാണ്, ഇവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യത്തെ നിഷേധിക്കുന്നു എന്ന്. കണ്ടു കഴിഞ്ഞാൽ സത്യക്രിസ്ത്യാനിയാണ്, എല്ലാ ദിവസവും പള്ളിയിൽ പോവും, ഇതാ വിശുദ്ധ കുർബാന സ്വീകരിക്കും, എല്ലാ ഭക്ത അഭ്യാസവുമുണ്ട്, എന്നാൽ കയ്യിലിരിപ്പ് വേറെയാണ്. ഇവർ മന്ത്രവാദികളെ കാണുന്നു, ആഭിചാര പ്രവർത്തികൾ ചെയ്യുന്നു, ശകുനം നോക്കുന്നു. ഇതാ ഇവർക്ക്, ഇവരെ നോക്കി കർത്താവ് ഒരു താക്കീത് നൽകുകയാണ്, എത്രനാൾ നിങ്ങൾ 2 വഞ്ചിയിൽ കാലു വെക്കും? കർത്താവാണ് ദൈവമെങ്കിൽ അവനെ അനുഗമിക്കുക, ബാലാണെങ്കിൽ അതിൻ്റെ പിന്നാലെ പോവുക. 1 രാജാക്കന്മാർ 18:21. സ്നേഹമുള്ളവരെ, മന്ത്രവാദികളെ സമീപിക്കുകയും ആഭിചാര പ്രവർത്തികൾ ചെയ്യുകയും ശകുനം നോക്കുകയും ചെയ്യുന്നവരെ നോക്കി സ്വർഗം വിളിക്കുന്ന പേരാണ് അശുദ്ധൻ. നമ്മളൊരിക്കലും ഈ ഒരു ഗണത്തിൽ പെടാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായും അനുഗ്രഹിക്കട്ടെ.